സ്വാശ്രയ കോളേജുകളെ സഹായിക്കണമെന്നുണ്ട് സർക്കാരിന്. പക്ഷേ സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യമാണ് തടസ്സമാകുന്നതെന്ന് മന്ത്രി കെ ടി ജലീൽ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സൌകര്യങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾക്ക് നൽകണമെന്ന് സർക്കാരിന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യമാണ് ഇതിന് തടസ്സമാകുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോ കെ ടി ജലീൽ പറഞ്ഞു. സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് കാലിക്കറ്റ് സർവകലാശാല സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ നമുക്ക് വേറിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഗവൺമെന്റിന് ആഗ്രഹമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല സൌകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന്. പക്ഷേ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സെൽഫ് ഫിനാൻസിംഗ് മോഡിലെ വിദ്യാഭ്യാസം എന്നുള്ള രീതി കേരളത്തിൽ നമ്മൾ അവലംബിച്ചത്. കേരളത്തിലെ എല്ലാ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും പകുതിയോളം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് വരുന്നവരാണ്. ബാക്കി 50% ആണ് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി സെൽഫ് ഫിനാൻസിംഗ് മേഖല ഉൾപ്പെടെ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. KSMA പ്രസിഡന്റ് പ്രൊഫസർ കെ കെ മഹമ്മൂദ് ചടങ്ങിൽ അധ്യക്ഷനായി. കാലിക്കറ്റ് വൈസ് ചാൻസലർ ഡോ കെ മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണവും പ്രോ വൈസ് ചാൻസലർ ഡോ പി മോഹൻ പ്രത്യേക സന്ദേശവും നൽകി. സിൻഡിക്കേറ്റ് അംഗങ്ങളായ കെ കെ ഹനീഫ, എൻ വി അബ്ദുൾ റഹ്മാൻ, പി റഷീദ് അഹമ്മദ്, ഡോ എം മനോഹരൻ, മുൻ സിൻഡിക്കേറ്റ് അംഗവും സംഘടനയുടെ ജില്ലാ ഭാരവാഹിയുമായ ടി പി അഹമ്മദ്, ആർ യു അബ്ദുൽ സലീം, എം അഹമ്മദ് നസീഫ്, എം പി എ റഹീം, ഡോ ജഗന്നാഥൻ, പ്രൊഫസർ കെ പി തോമസ്, കെ സേതുമാധവൻ സംസാരിച്ചു. എം എൽ പി ടൈംസ്, തേഞ്ഞിപ്പലം.